എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പാലക്കാട് ഒറ്റപ്പാലം ഭാഗത്തുള്ള വരിക്കാശ്ശേരി മന പോലത്തെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുള്ള വരിക്കാശ്ശേരി മന പോലത്തെ ഒരു വീടും സ്ഥലവും തൃശ്ശൂരിൽ വിൽപ്പനയ്ക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ വരിക്കാശ്ശേരി മനയും അതിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ വീടിനും സ്ഥലത്തിനും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞാൽ വീടിൻ്റെ ഉൾഭാഗം ഉൾപ്പെടെ ഏറ്റവും അവസാനമായി വീഡിയോയുടെ പകുതി കഴിയുമ്പോൾ തന്നെ ഏകദേശം പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ഏകദേശം 100 അടിയോളം ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള അതിൻ്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ അത്തരത്തിലാണ് ഈ വീടും സ്ഥലവും കൊടുക്കുവാനുള്ളത്. അതിൻ്റെ വീഡിയോ ഉൾപ്പെടെയാണ് നമ്മൾ പകർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും പൂർണ്ണമായി കാണുക. ഈ കാണുന്ന വീടുകൾക്ക് ഇതിൻ്റെ ഔട്ട് ഹൗസ് ആയാലും അതുപോലെ തന്നെ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഈ വീടും കാര്യങ്ങളൊക്കെ തന്നെയായാലും ഏകദേശം 150 വർഷത്തെ പഴക്കമുള്ള വീടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിങ്ങൾ കണ്ട ആ വാർപ്പ് ഭാഗങ്ങൾ ഏകദേശം 60-70 കൊല്ലത്തോളം പഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും അതിൻ്റെ ഉള്ളിൽ ഇപ്പോഴത്തെ കണ്ടീഷനോട് കൂടിയിട്ടുള്ള നല്ല നല്ല ബോട്ടിലും അതുപോലെ തന്നെ നല്ല നല്ല ഹോട്ടലിലും ലോഡ്ജിലുമൊക്കെ ഉള്ള പോലെ തന്നെ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ബെഡ്റൂമുകൾ, ഹാള്, കിച്ചൺ അതുപോലെയുള്ള എല്ലാ സംവിധാനവും പുതിയ മോഡലിലാക്കിയതിൻ്റെ ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഫ്രണ്ട് പോർഷനിലുള്ളത്. പഴയ കാര്യങ്ങൾ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഈ വീട് ഉള്ളത്. വീടിൻ്റെ ഉള്ളിൽ 4 ബെഡ്റൂമുണ്ട്. അതുപോലെ തന്നെ അതിൽ 2 ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ, അതുപോലെ തന്നെ അതിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ ഒരു കോമൺ ബാത്റൂമുണ്ട്. അതുപോലെ ലിവിങ് റൂം 2 എണ്ണമുണ്ട്. അതുപോലെ ഡൈനിങ് റൂം, വലിയ രീതിയിലുള്ള കിച്ചൺ, അങ്ങനെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ്. വീടിൻ്റെ ഉള്ളിലെ ബെഡ്റൂമുകൾ, ലിവിങ് റൂം, കിച്ചൺ അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്ക് ഭാഗം ഈ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ആ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും വരിക്കാശ്ശേരി മനയുടെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു അന്തരീക്ഷം പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ബാക്ക് ഭാഗം ഉള്ളത്. അതിൻ്റെ ബാക്ക് സൈഡിലും ചുറ്റുപാടും നല്ല രീതിയിൽ സ്ഥലവും സൗകര്യവും കാര്യങ്ങളും ഒക്കെ തന്നെയുള്ള ഒരു വീടാണ്. അതുപോലെ തന്നെ നല്ല ശുദ്ധമായി വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള നല്ല കിണറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ വീടിൻ്റെ നമ്മളിനി കാണാൻ പോകുന്ന റോഡ് സൈഡിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തായിട്ട് നല്ല വലിപ്പത്തിലുള്ള ഒരു കുളവുമുണ്ട്. അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അത് വീഡിയോ നിങ്ങൾക്ക് പതിയെ കാണുമ്പോൾ പൂർണ്ണമായി മനസ്സിലാകും. ഈ വീടും സ്ഥലവും വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടി പ്രദേശത്താണ്. പാവർട്ടി
മെയിൻ ഹൈവേ തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂര് കുന്നംകുളം ചാവക്കാട് പോകുന്ന പ്രധാന ഹൈവേയിൽ നിന്നും പാവർട്ടി മെയിൻ റോട്ടിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത്. ഗുരുവായൂര് അമ്പല പരിസരത്ത് നിന്നും ഏകദേശം 4.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ചാവക്കാട് ടൗണിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ഡിസ്റ്റൻസിലും തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം 16-17 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പഴക്കമുള്ള വീടും സ്ഥലങ്ങളും കൊടുക്കുവാനായിട്ടുള്ളത്. ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നല്ല നല്ല വലിയ ആയുർവേദ ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ ആയുർവേദ റിസോർട്ടുകൾ, അതുപോലെ തന്നെ ബാറ്, ഇത്രയധികം പഴക്കമുള്ള കാരണം ബാറ്, ഹെറിറ്റേജ് ബാറ് ഉൾപ്പെടെ എല്ലാ ലൈസൻസും കാര്യങ്ങളൊക്കെ അവൈലബിളായി കിട്ടാവുന്ന രീതിയിലുള്ള ആയുർവേദ ടൂറിസം, ആയുർവേദ ഹോസ്പിറ്റൽ, ഹെറിറ്റേജ്, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇതുമായി ചെയ്യുവാൻ സാധിക്കുന്നതിന് അതനുസരിച്ച് നിങ്ങളുടെ ഐഡിയ പ്രകാരം ചെയ്യുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലവും വീടുമാണ് ഈ സ്ഥലവും വീടും. അതിൻ്റെ ഫ്രണ്ട് സൈഡിനോട് കൂടിയിട്ട് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് കൂടിയിട്ട് ഏകദേശം 100 അടിയോളം ഫ്രണ്ടേജ് ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾക്ക് ഒരു നല്ല രീതിയിൽ അത്യാവശ്യം താഴ്ചയുള്ള ഒരു കുളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ഥലം മൊത്തത്തിൽ വരുന്നത് 2 ഏക്കർ 15 സെൻറ് സ്ഥലമാണ് മൊത്തത്തിൽ ഉള്ളത്. അതിൽ തന്നെ ഏകദേശം 40 സെൻറ്റോളം BTRൽ നഞ്ച് ആയിട്ടുള്ള നിലം ആയിട്ടുള്ള ഭാഗമാണ്. പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഏകദേശം 40 സെൻറ്റോളം നിലം ആയിട്ട് അതിൻ്റെ ഒരു സൈഡ് ഭാഗത്താണ് ഈ കുളം കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് ഉള്ളത്. അതിനുശേഷം ബാക്കിയുള്ള പ്രദേശം BTRൽ ആധാരത്തിലൊക്കെ പറമ്പ് പുരയിടമായിട്ടുള്ള നല്ല സ്ഥലമാണ്. ഈ സ്ഥലത്തിന് ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള 2 ഏക്കർ 15 സെൻറ് സ്ഥലവും അതിൽപ്പെടുന്ന ഈ വീടുകളും ഔട്ട് ഹൗസും കാർ ഷെഡും ഒക്കെ ഉൾപ്പെടെ ഓണർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് 5.5 കോടി രൂപയാണ്. എന്നിരുന്നാലും ഈ ഇത് വാങ്ങുന്നതിന് വേണ്ടി കാണാൻ വരുന്ന ആളുകൾ ഇത് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഓണറുമായി ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ തീർച്ചയായും നല്ല രീതിയിലൊരു നെഗോഷ്യബിളും കാര്യങ്ങളും ഉണ്ടാകും. ഈ വീടിൻ്റെ ഇതാണ് പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഈ റോഡും ഇവിടെ നിന്നും ആ വീട്ടിലേക്ക് പോകുന്ന ബുഷ് ചെടി പിടിപ്പിച്ച് അതിൻ്റെ നടുക്കി കൂടെയാണ് നമ്മൾ അതിൻ്റെ ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡ് ഭാഗത്താണ് ഈ കുളം കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ കുളം ആണ് അത്യാവശ്യം ചെറിയ രീതിയിൽ താഴ്ചയും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടുള്ളത്. ഇതൊക്കെ സ്റ്റെപ്പ് കെട്ടി സംരക്ഷിച്ച് നല്ല രീതിയിലാക്കിയാൽ നല്ലൊരു ടൂറിസത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശവും അതുപോലെ തന്നെയുള്ള സ്ഥലവും അതിനനുസരിച്ചുള്ള ഒരു വീടും കാര്യങ്ങളാണ്. ഈ സ്ഥലവും വീടും കാണുന്നതിനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയുന്നതിനും ഒക്കെ തന്നെയായി ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺടാക്റ്റ് നമ്പറായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലൊക്കെ തന്നെയായാലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോയുടെ അവസാന ഭാഗങ്ങളിലായും അതുപോലെ തന്നെ വീഡിയോയുടെ മുൻ ഏറ്റവും തുടക്കത്തിലായും വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറും ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറുകളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണമായ കാര്യങ്ങൾക്ക്, കാണുവാനും ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെയും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. വീടും കാര്യങ്ങളും ചുറ്റുപാടും ഒക്കെ എല്ലാവരും നല്ല രീതിയിൽ കാണുക. അതുപോലെ തന്നെ അടുത്ത ഒരു പുതിയ സ്ഥലത്തിൻ്റെയോ വീടിൻ്റെയോ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.